ലോക പ്രശസ്ത ഊർജ തന്ത്രജ്ഞൻ ഡോക്ടർ ഇ സി ജി ജോർജ് സുദർശൻ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. അമേരിക്കയിലെ ടെക്സസിൽ രാവിലെയോടെയാണ് അന്ത്യം സംഭവിച്ചത്. കോട്ടയം പള്ളം സ്വദേശിയാണ്. 9 തവണ നൊബേൽ നാമനിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ക്വാണ്ടം ഒപ്റ്റിക്സിലെ ഗവേഷണങ്ങൾ ലോകശ്രദ്ധ നേടി. പ്രകാശത്തെക്കാൾ വേഗമുള്ള ടാക്യൂൺസ് എന്ന കണത്തിന്റെ സാന്നിധ്യം ആദ്യം പ്രവചിച്ചത് ഡോക്ടർ ഇ സി ജോർജ് സുദർശനാണ്. വിശദാംശങ്ങളുമായി എൻ കെ ഗിരീഷ് ചേരുന്നു. ഗിരീഷ്, ശാസ്ത്രലോകത്തിന് വലിയ സംഭാവനകൾ നൽകിയ വ്യക്തി, 9 തവണ ഓസ്കറിന് നോമിനേഷൻ നൽകപ്പെട്ടെങ്കിലും തലനാരിഴയ്ക്കാണ് അദ്ദേഹത്തിന് അത് നഷ്ടമായത്. അദ്ദേഹത്തിന്റെ ശാസ്ത്രലോകത്തിനുള്ള സംഭാവനകളെ നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ വിലയിരുത്താനാവുക? നിമ്മി, പ്രധാനമായും ഓപ്റ്റിക്സിലാണ് അദ്ദേഹത്തിന്റെ ഗവേഷണ പ്രവർത്തനങ്ങൾ കൂടുതലായി നടന്നത്. ഊർജ്ജതന്ത്രത്തിലെ അല്ലെങ്കിൽ ഊർജ്ജത്തിന്റെ അടിസ്ഥാന കണങ്ങളായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ ശ്രദ്ധാകേന്ദ്രം. ഇങ്ങനെയുള്ള ഈ പ്രാഥമിക കണങ്ങളുടെ ഗവേഷണം, അതിന് ലോകത്ത് തന്നെ അടിത്തറ പാകിയ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് ഡോക്ടർ ജോർജ് സുദർശൻ. അദ്ദേഹം പ്രകാശത്തെക്കാൾ വേഗത്തിലുള്ള ടാക്യോൺ എന്ന് പറയുന്ന കണത്തിനെ, നമ്മൾ ടേക്യോണും എന്നും ഉച്ചരിക്കുന്നുണ്ട്. ടാക്യോൺ എന്നാണ് നമുക്ക് മലയാളത്തിൽ ഉച്ചരിക്കാൻ കഴിയുക. ഈ ഒരു കണത്തിന്റെ സാന്നിധ്യം ആദ്യമായി പ്രവചിച്ചത് അദ്ദേഹമാണ്. തുടർന്ന് ഈ ക്വാണ്ടം ഓപ്റ്റിക്സിൽ ധാരാളം ഗവേഷണ പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോയി. അതാണ് ഇപ്പോൾ സേണിൽ നടക്കുന്ന കണികാ പരീക്ഷണങ്ങൾക്ക് തന്നെ അടിത്തറവാകിയ, അതിന്റെ പ്രാഥമികമായ കാര്യങ്ങൾ, അതിലേക്ക് ശാസ്ത്ര ലോകത്തെ നയിച്ച അപൂർവം ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായി നമുക്ക് ഡോക്ടർ ജോർജ് സുദർശന്റെ സംഭാവനകളെ കാണാൻ കഴിയും. അദ്ദേഹം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, കോട്ടയം പള്ളം സ്വദേശിയാണ്. മലയാളത്തിൽ നിന്ന് ഇത്ര ലോക പ്രശസ്തിയിലേക്ക് എത്തിയ ഒരു ഊർജ്ജതന്ത്രജ്ഞനാണ്. അങ്ങനെ നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ അധികം ശാസ്ത്രജ്ഞർ മലയാളികൾക്കില്ല. അങ്ങനെ ലോകത്തിന്റെ തന്നെ നെറുകയിലെത്തിയ മലയാളി എന്ന രീതിയിലാണ് ഡോക്ടർ ജോർജ് സുദർശന്റെ സംഭാവനകളെ നമ്മൾ കാണാൻ. പലതവണ അദ്ദേഹം നൊബേൽ പുരസ്കാരത്തിന്റെ സമീപം വരെ എത്തിയിട്ടുണ്ട്. അതിൽ 2005 നോബൽ സമ്മാന സമയത്ത് അതൊരു വിവാദമാവുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം നടത്തിയ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക്, അതിന്റെ തുടർ ഗവേഷണ പ്രവർത്തനം നടത്തിയ ആൾക്കാണ് അന്ന് നോബൽ പ്രൈസ് കിട്ടിയത്. അന്ന് അദ്ദേഹം അത് തമാശയായി പറഞ്ഞത്, ഒരു കെട്ടിടത്തിന്റെ ആദ്യ നില കെട്ടി രണ്ടാമത്തെ നില കെട്ടിയ ആൾക്ക് സമ്മാനം കിട്ടുന്നു, ആ തരത്തിലേക്കാണ് ഈ ഒരു നോബൽ പ്രൈസ് പോയത് എന്ന് അദ്ദേഹം തമാശ രൂപേണ പറയുകയും ചെയ്തു. മാത്രമല്ല, അദ്ദേഹം ചില ആത്മീയ കാര്യങ്ങളിലും വ്യാപൃതനായിരുന്നു. ജിത്തു കൃഷ്ണമൂർത്തിയുമായുള്ള അദ്ദേഹത്തിന്റെ അതിദീർഘ സംഭാഷണങ്ങൾ പലപ്പോഴും പുസ്തക രൂപത്തിലും അല്ലാതെയും എല്ലാം അച്ചടിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഒരു തിയറിറ്റിക്കൽ ഫിസിക്സിനപ്പുറം വേദാന്തത്തിലും മറ്റ് പല കാര്യങ്ങളിലും താല്പര്യം കാണിച്ചിരുന്ന ഒരു അപൂർവ വ്യക്തിത്വത്തിന് ഉടമ കൂടിയായിരുന്നു ഡോക്ടർ ജോർജ് സുദർശൻ. അദ്ദേഹം CMS കോളേജിൽ നിന്നാണ് ബിരുദമെടുത്തത്. അതിനുശേഷം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദമെടുത്തു. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നാണ് അദ്ദേഹം ബിരുദമെടുത്തത്. അതിനുശേഷം പിന്നീട് റോച്ചസ്റ്റർ യൂണിവേഴ്സിറ്റി ന്യൂയോർക്കിലേക്ക് അദ്ദേഹം 1958 കാലഘട്ടങ്ങളിൽ തന്നെ അമേരിക്കയിലേക്ക് പോയി. പിന്നീട് ഹാർവാർഡ് ഉൾപ്പെടെയുള്ള വിവിധ സർവകലാശാലകളിൽ അദ്ദേഹം ഗവേഷണ പ്രവർത്തനം നടത്തി. ഏറ്റവും ഒടുവിൽ ടെക്സാസ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസിൽ അദ്ദേഹം പ്രൊഫസറായിരുന്നു. വൃക്കകളുടെ തകരാറ് മൂലമാണ് മരണം സംഭവിച്ചത് എന്നാണ് തിരുവനന്തപുരത്തെ ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത്. ഏതാണ്ട് ഇന്ന് പുലർച്ചയോടെ, അതായത് അമേരിക്കയിൽ ഇപ്പോൾ രാത്രിയായിരിക്കും, ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചയോടെയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. അദ്ദേഹത്തിന് 3 മക്കളുണ്ട്. സംസ്കാരവും ടെക്സസിൽ തന്നെ നടത്തും എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. നിമി, ശരി. ഗിരീഷ്, ഞാൻ ഗിരീഷിലേക്ക് എത്താം. ഇപ്പോൾ സി രാമചന്ദ്രൻ, ശാസ്ത്രഗതി മാസിക എഡിറ്ററാണ്, അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ സി രാമചന്ദ്രൻ, ഇപ്പോൾ എത്തിയൊരു വാർത്തയാണ് അദ്ദേഹത്തിന്റെ വിയോഗം, ജോർജ് സുദർശന്റെ വിയോഗം. ശാസ്ത്രലോകത്തിന് വലിയ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തി, അദ്ദേഹത്തെ ഇന്ത്യയിലെ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പോലും വിശേഷിപ്പിക്കുന്നത്, കാരണം ഐൻസ്റ്റീന്റെ സിദ്ധാന്തങ്ങൾ തിരുത്തി ശാസ്ത്രലോകത്തെ ഞെട്ടിച്ച ഒരു വ്യക്തി കൂടിയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തെ താങ്കൾ ഓർക്കുന്നത്? ഞാൻ ഇപ്പോഴാണ് ഈ വിവരം അറിഞ്ഞത്. ഈ മനോരമയിൽ നിന്ന് ഇപ്പൊ വിളിക്കുമ്പോൾ മാത്രമാണ് അറിഞ്ഞത്. അതിനെ പറ്റി ഞാൻ അദ്ദേഹത്തിന്റെ പഴയ ചരിത്രങ്ങളിലേക്കൊന്നും ഇപ്പൊ പോകാനായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല. എങ്കിലും തീർച്ചയായിട്ടും അദ്ദേഹം ഇവിടെ മഹാരാജസിൽ വന്നപ്പോൾ വളരെ എൻലൈറ്റൻമെന്റ് ആയ ഒരു പ്രസംഗം ചെയ്തത് കേൾക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അദ്ദേഹം എന്തായാലും നോബൽ പ്രൈസ് പല പ്രാവശ്യം ചുണ്ടോട് അടുത്തിട്ട് അത് നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അതിൽ അദ്ദേഹത്തിന് ദുഃഖമുണ്ടായിരുന്നു. മാത്രമല്ല, അദ്ദേഹം ഐൻസ്റ്റീന്റെ ഒരു വിമർശനമായിരുന്നു. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു വിമർശനം കൂടിയാണ് അത്. ഞാൻ പറയുകയാണ്, അദ്ദേഹം എന്തായാലും ഈ ഭാരതത്തിനും കേരളത്തിന്റെ ഒരു ശാസ്ത്രജ്ഞൻ, അതിപ്രഗത്ഭനായ ഒരു ശാസ്ത്രജ്ഞൻ നഷ്ടപ്പെട്ടു, വേർപിരിഞ്ഞു എന്നുള്ളതിലുള്ള ആ ദുഃഖം ഞാൻ
പങ്കുവെക്കുകയാണ്. ഇപ്പോ ശ്രീ സി രാമചന്ദ്രൻ, താങ്കൾ ഇപ്പോൾ പറഞ്ഞു ഇപ്പോൾ വാർത്ത അറിഞ്ഞതേ ഉള്ളൂ, അദ്ദേഹത്തിന്റെ ഒരു പഴയ കാലത്തേക്ക് പോകുന്നതിനപ്പുറം താങ്കൾക്ക് അദ്ദേഹവുമായുള്ള വ്യക്തിബന്ധം, അക്കാര്യങ്ങളിലുള്ള താങ്കളുടെ ഒരു ഓർമ്മ എങ്ങനെയാണ്? എനിക്ക് അദ്ദേഹവുമായി വ്യക്തിബന്ധമൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാന് ഐ എസ് ആർ ഒയിലെ ഒരു എളിയ ശാസ്ത്രജ്ഞനായിരുന്നു. അതും അതുകൂടി ഇതിന്റെ കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങള് മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഐൻസ്റ്റീനുമായിട്ടുണ്ടായിരുന്ന വിയോജിപ്പുകള് അദ്ദേഹം പല പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ആ വിയോജിപ്പുകളോട് പലപ്പോഴും നമുക്ക് ചിലപ്പോൾ യോജിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് ശാസ്ത്രത്തില് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ശാസ്ത്രത്തെ ശാസ്ത്രമാക്കി നിർത്തുന്നത്. ആ കാര്യത്തിൽ നമുക്ക് സുദർശനോട് യോജിക്കാനേ പറ്റുള്ളൂ. ആ അദ്ദേഹത്തിന്റെ ആ ചിന്താപരമായ സ്വാതന്ത്ര്യം അദ്ദേഹം നിലനിർത്തി എന്നുള്ളതിൽ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. തീർച്ചയായും വളരെ നന്ദി ശ്രീ സി രാമചന്ദ്രൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് ചേരുന്നു, ശാസ്ത്ര നിരീക്ഷണമാണ് അദ്ദേഹം. ശ്രീ രാജഗോപാൽ, കണികാ സിദ്ധാന്തത്തിൽ ഇന്ന് ലോകത്ത് നടക്കുന്ന വലിയ പരീക്ഷണങ്ങളുടെ തുടർച്ചയ്ക്കൊക്കെ ഒരു തുടക്കക്കാരൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ താങ്കളുടെ അനുസ്മരണം എങ്ങനെയാണ്? നമ്മുടെ കേരളത്തിനുണ്ടായിട്ടുള്ളതും ശാസ്ത്രലോകത്തിനുണ്ടായിട്ടുള്ള വലിയൊരു നഷ്ടമാണ് സുദർശൻ സാറിന്റെ വിയോഗം. ശരിക്കും തിയറട്ടിക്കൽ ഫിസിക്സിൽ ധാരാളം, ക്വാണ്ടം ഫിസിക്സിൽ ധാരാളം മുന്നേറ്റങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വി എ തിയറി, അതുപോലെ സുദർശൻ ഗ്ലോബൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന കണ്ടെത്തലുകളൊക്കെ നോബൽ സമ്മാനം നേടിക്കൊടുത്തതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചില്ല. ശരിക്കും നോബൽ കമ്മിറ്റിക്കുണ്ടായിട്ടുള്ള നഷ്ടമാണ് അദ്ദേഹത്തിന് നോബൽ കൊടുക്കാതിരുന്നതിലൂടെ സംഭവിച്ചിരിക്കുന്നത്. ശരിക്കും കേരളത്തിൽ നിന്നുള്ള ഒരു ഗവേഷകനാണ് അദ്ദേഹം. പി എം എസ് കോളേജിൽ നിന്നാണ് പഠിച്ച് ഈ നിലയിൽ ഇപ്പം വളരെ ഉയർന്ന ഒരു ഭൗതിക ശാസ്ത്രജ്ഞന്റെ നിലയിലെത്തിയത്. ഇപ്പൊ ആൽബർട്ട് ഐൻസ്റ്റൈന്റെ റിലേറ്റിവിറ്റി തിയറിയിൽ പറയുന്ന പോലെ പ്രകാശത്തിനേക്കാൾ വേഗതയിൽ കൂടുതൽ ഒരു കണവും സഞ്ചരിക്കില്ല എന്ന് പറയുന്ന ആശയത്തിന് വിരുദ്ധമായിട്ട് ടാക്കിയോണുകൾ എന്ന് പറയുന്ന കണങ്ങളെ കുറിച്ചുള്ള ആശയങ്ങൾ അദ്ദേഹം പ്രചരിപ്പിച്ചിരുന്നു. ശരിക്കും അത്തരത്തിലുള്ള ഒരു നൂതനമായ ആശയങ്ങൾ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്നു. ഈ പ്രത്യേകിച്ചും ക്വാണ്ടം ഫിസിക്സിലെ അടിസ്ഥാനപരമായ ആശയങ്ങൾ അദ്ദേഹത്തിന് കണ്ടെത്തലുകയാണ്. റിച്ചാർഡ് ഫെയ്മാനും ഗ്ലോബറിനും ഒക്കെ നോബൽ സമ്മാനം നേടിക്കൊടുത്തത് അദ്ദേഹത്തിന്റെ ആശയങ്ങളാണ്. അനേകം തവണ നോബൽ നോമിനേഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് ഇത് ലഭിക്കാതെ പോയി. പക്ഷെ ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ ബഹുമതിയായ പത്മവിഭൂഷൺ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ തികച്ചും ഭാരതരത്നത്തിന് തന്നെ യോഗ്യത ഉണ്ടായിരുന്ന ഒരു ഗവേഷകനായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ ചിന്തയെ വളരെയധികം ഇന്ത്യൻ ചിന്തയിൽ ഭാരതീയ ചിന്തയിൽ അദ്ദേഹം ആഴ്ന്നിറങ്ങി നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഭാരതീയ ചിന്തയും ഭൗതികശാസ്ത്രത്തിലെ കണ്ടെത്തലുകളും സമന്വയിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അനേകം പ്രഭാഷണങ്ങളും നടത്തിയിട്ടുണ്ട്. 2005 അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം കേരളത്തിൽ മഹാരാജാസ് കോളേജിൽ വെച്ച് നടത്തിയത് കേൾക്കാനുള്ള അവസരമുണ്ടായിരുന്നു. അപ്പോൾ ഭഗവത്ഗീതയെ കോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതായത് ഭാരതീയ ചിന്ത എന്നുള്ള നിലയിലാണ് അദ്ദേഹം ഭഗവത്ഗീത കോട്ട് ചെയ്തത്. മറ്റൊരു ഒരു ചായവും അദ്ദേഹത്തിന് അതിനകത്ത് ഇല്ലായിരുന്നു. ഡൗട്ട് ആൻഡ് സെർട്ടനിറ്റി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ കവർ തന്നെ നമ്മുടെ കുരുക്ഷേത്ര യുദ്ധത്തെ സമയത്തെ ഒക്കെ കാണിച്ചുകൊണ്ടുള്ളതാണ്. ശരിക്കും അത്തരത്തിലുള്ള ഫിലോസഫിക്കലായിട്ടും അദ്ദേഹം ധാരാളം ആഴ്ന്നിറങ്ങിയുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഐൻസ്റ്റൈൻ മറ്റുള്ളവരുടെ ആശയങ്ങൾ എടുത്തുകൊണ്ടാണ് അദ്ദേഹം അതിന് ക്രെഡിറ്റ് ഒന്നും കൊടുക്കാതെയാണ് റിലേറ്റിവിറ്റി അവതരിപ്പിച്ചത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചങ്കൂറ്റവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. തികച്ചും ഈ പബ്ലിക് റിലേഷൻസിനും പബ്ലിസിറ്റിക്കും ഒന്നും അദ്ദേഹം അധികം വലിയൊരു പ്രാധാന്യമൊന്നും കൽപ്പിച്ചില്ല. പക്ഷെ ഈ ഒരു വിഷമം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്, എറണാകുളത്ത് വെച്ച് സംസാരിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം ഈ വിഷമം 45 മിനിറ്റോളം എന്നോടൊപ്പം അദ്ദേഹം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ വിഷമം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അപ്പം ശരിക്കും അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് ഉറക്കം നടിക്കുന്നവരെ ഉണർത്താനാകില്ല എന്നുള്ളതാണ് എപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഉറങ്ങുന്നവരെ നമുക്ക് ഉണർത്താമല്ലോ. അപ്പൊ ആ രീതിയിലുള്ള ഒരു വിഷമം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കൂടെയുള്ള ധാരാളം പേർക്ക് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തിരുന്ന സ്റ്റീവൻ വൈൻബർഗ്, പിന്നെ ഇപ്പം മരണപ്പെട്ട റിച്ചാർഡ് ഫെയ്ൻമാൻ എന്ന് പറയുന്ന മഹാശാസ്ത്രജ്ഞൻ, പിന്നെ ഇപ്പോ ഗ്ലോബറും ഇപ്പൊ നിലവിൽ. പക്ഷെ അവരാരും ഇതേക്കുറിച്ച് അവിടെ നിന്ന് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു
കത്തുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ശക്തമായ ആരും അതിന്റെ പിന്നാലെ പോകാനിട്ടായിരുന്നു. പക്ഷെ നോബൽ സമ്മാനത്തിന് പറ്റിയൊരു പിഴവാണത് ശരിക്കും. അത് എന്റെ അഭിപ്രായത്തിൽ നോബൽ സമ്മാനത്തെ തള്ളിക്കളിയാണ് വേണ്ടത്. നോബൽ കമ്മിറ്റി നോബൽ സമ്മാനങ്ങൾ നിർത്തലാക്കുകയാണ് വേണ്ടത്. കാരണം വളരെയധികം ബയാസ്ഡ് ആയിട്ടുള്ള സമ്മാനമാണ് നോബൽ സമ്മാനം. ശരിക്കും ഈ ശാസ്ത്രജ്ഞൻ അതിന് അത്ര പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അതിലും ഉയരത്തിലാണ് പ്രൊഫസർ ഇ സി ജി സുദർശൻ. നമുക്ക് എപ്പോഴും കേരളത്തിന് അഭിമാനിക്കാവുന്ന വളരെ ഉന്നതങ്ങളിൽ നിൽക്കുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഇ സി ജി സുദർശൻ. പക്ഷെ പ്രത്യേകിച്ച് ഇന്ത്യക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഇ സി ജി സുദർശൻ. ശാസ്ത്ര ലോകത്തിന് അനേകം സംഭാവനകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ഇനി ക്വാണ്ടം സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം വാർക്കാനും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ കാരണമായിട്ടുണ്ട്. വി കറണ്ട്, ടാക്കിയോണുകൾ, വി എ തിയറി, ഗ്ലോബൽ റെപ്രസെന്റേഷൻ തുടങ്ങിയ സുദർശൻ ഗ്ലോബൽ റെപ്രസെന്റേഷൻ തുടങ്ങിയ ആശയങ്ങൾ, അതൊക്കെ ഇനി ശാസ്ത്രം നിലനിൽക്കുന്നിടത്തോളം കാലം, മാനവരാശി നിലനിൽക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നിലനിൽക്കും. അതുതന്നെയാണ് ഇതിന്റെ ഏറ്റവും അദ്ദേഹത്തിന്റെ ഏറ്റവും മുതൽക്കൂട്ടാവുന്ന ശാസ്ത്രലോകത്തിന് മുതൽക്കൂട്ടാവുന്ന കണ്ടെത്തലുകൾ. ശരിക്കും അദ്ദേഹത്തിന്റെ വിയോഗം വളരെയധികം പ്രയാസമുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് കോട്ടയത്തുകാർക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സി എം എസ് കോളേജിൽ നിന്നാണ് പഠിച്ചിരുന്നത്. തീർച്ചയായും വളരെ നന്ദി ശ്രീ രാജഗോപാൽ കമ്മത്ത്. ഇപ്പോൾ ഡോക്ടർ ബാബു ജോസഫ് മുൻകുസാറ്റ് വി സിയാണ് അദ്ദേഹം ടെലിഫോണിൽ അയച്ചിരുന്നു. ശ്രീ ബാബു ജോസഫ്, എങ്ങനെയാണ് താങ്കൾ ഇ സി ജി സുദർശന്റെ വിയോഗത്തെ അനുസ്മരിക്കുന്നത്? ഞാൻ പൊതുവിലെ ഭൗതിക ശാസ്ത്രത്തിനും തത്വചിന്തയ്ക്കും വളരെ വലിയൊരു നഷ്ടമാണ്. എനിക്ക് വ്യക്തിപരമായും വലിയൊരു നഷ്ടമാണ്. കാരണം ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ടെക്സാസിൽ, അവിടെ സെന്റർ ഫോർ പാർട്ടിക്കൽ തിയറിയിൽ അദ്ദേഹത്തിന്റെ ഫീൽഡിൽ ഗവേഷണം നടത്തിയിട്ടുണ്ട്. പോസ്റ്റ് ഡോക്ടറൽ ഗവേഷണം നടത്തിയിട്ടുണ്ട്. അതുകൂടാതെ അദ്ദേഹവുമായിട്ട് വളരെ അടുത്ത ബന്ധമാണുള്ളത്. ഞങ്ങൾ രണ്ടുപേരും സി എം എസ് കോളേജിൽ പഠിച്ചവരാണ്. ഒരേ അധ്യാപകര്, ഫിസിക്സും മാത്തമാറ്റിക്സിന്റെയും പ്രൊഫസർമാര് ഞങ്ങളെ രണ്ടുപേരെയും ഒരുപോലെ പഠിപ്പിച്ചതാണ്. ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉള്ള ബന്ധമുണ്ട്. അദ്ദേഹത്തിന്റെ പള്ളത്തുള്ള വീട്ടിലും പലതവണ പോയിട്ടുണ്ട്. എന്റെ വീട്ടിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. ഇങ്ങനെ പേഴ്സണൽ ലെവലിൽ ഞങ്ങൾ വളരെ അടുപ്പമുണ്ടായിരുന്നു. ടെക്സാസിൽ അദ്ദേഹത്തിന്റെ അതിഥിയായിട്ടും പലതവണ പോയിട്ടുണ്ട്. എനിക്ക് ഒരു ഈ നഷ്ടം ഉൾക്കൊള്ളാനായിട്ട് കുറച്ച് സമയം വേണം. ഭൗതിക ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രാജഗോപാൽ കമ്മത്ത്, ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ സംഭാവനകള് ഭാഗ്യദോഷമെന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഇല്ലേ, അത് അതുകൊണ്ടാവണം അംഗീകാരം കിട്ടാതെ പോയത്. അദ്ദേഹം തന്നെ അതിനെക്കുറിച്ച് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ അതിന്റെ കഥ, അദ്ദേഹത്തിന് എങ്ങനെ നോബൽ സമ്മാനം കിട്ടാതെ പോയി എന്നുള്ളതിനെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. ബാബു ജോസഫ്, താങ്കളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ഒപ്പം നേരത്തെ എല്ലാ അതിഥികളും സൂചിപ്പിച്ചതുപോലെ ശാസ്ത്രലോകത്തിനും വലിയ നഷ്ടമാണ് ഇ സി ജി സുദർശന്റെ വിയോഗം.